അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങളൊക്കെ കണ്ട് പരിചയപ്പെട്ട നമ്മുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള കുബൈബ് ഈ ലോക്ക്ഡൗൺ സമയത്ത് എങ്ങനെ സമയം ചിലവഴിക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അറിവുകൾക്ക് വേണ്ടി എങ്ങനെ സമയം ചിലവഴിക്കാമെന്ന് കാണിച്ചിരിക്കുകയാണ്. 600 സർട്ടിഫിക്കറ്റുകൾ നേടി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഇന്നത്തെ ന്യൂസുകളിലും അതുപോലെ പത്രങ്ങളിലും മറ്റൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് കുബൈബ്. കുബൈബും ഞാനും കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അൽഹംദുലില്ലാഹ് ഇന്നും നല്ല രീതിയിൽ തുടർന്നു പോകുന്നു. ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ നാട്ടിലെ കല്ലിങ്ങലിലെ ദർസിൽ നിന്ന് തുടങ്ങിയ പരിചയമാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ തുടർന്നു പോകുന്നു, ഇനിയും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുബൈബ് നേടിയെടുത്തിട്ടുള്ളത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ. അതിൽ എനിക്ക് തോന്നുന്നു 200 സർട്ടിഫിക്കറ്റുകൾ മൈക്രോസോഫ്റ്റിൻ്റെ ആണ്. എന്തായാലും ഇനി നമുക്ക് കുബൈബിനൊന്ന് ആത്മാർത്ഥമായിട്ട് പരിചയപ്പെടാം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതുകൊണ്ട്, ഈ ഒരു 6-7 മിനിറ്റ് കണ്ടുകൊണ്ട് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. ജീവിതത്തിൽ ഒരു ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഈ വീഡിയോ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ നമുക്കിനി കുബൈബിലേക്ക് ആത്മാർത്ഥമായി പോവാം. ഇന്നത്തൊരു നേട്ടത്തിന് പിന്നിൽ ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ സപ്പോർട്ടും അതുപോലെ വീട്ടിൽ ആരൊക്കെയാണുള്ളത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒന്ന് പറഞ്ഞുതരൂ. എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റ മകനാണ്, പിന്നെ 6 പെങ്ങന്മാരും ഉമ്മയും ഉപ്പയും, അതാണ് എൻ്റെ കുടുംബം. എല്ലാവരും ആക്ച്വലി എൻ്റെ ഉപ്പ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഉപ്പക്കൊരു സർപ്രൈസ് ആയിട്ടാണ് മഹദിലെത്തിയതിൻ്റെ ശേഷമാണ് ഉപ്പാനെ അറിയിച്ചിട്ടുള്ളത്. പിന്നെ ഉമ്മ അറിഞ്ഞിരുന്നു, പെങ്ങൾ അറിഞ്ഞിരുന്നു, അവരൊക്കെ നല്ല കട്ട സപ്പോർട്ടായിരുന്നു. ഉപ്പ അപ്പോഴൊന്നും ഇതെന്താ സംഭവം എന്നറിയില്ല. ഉപ്പ അപ്പോഴും ഫോണിൽ കളിച്ചിരിക്കുക എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിലായിരുന്നു ഉപ്പ ഇരിക്കുകയാണ് എന്നുള്ളത്. പിന്നെ പെട്ടെന്ന് ഉസ്താദ് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉപ്പാനെ കൊണ്ടുപോയി. അവിടെ എത്തിയതിന് ശേഷമാണ് ഉപ്പ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇനി ചോദിക്കാനുള്ളത് കുബൈബിൻ്റെ ജീവിതത്തിൽ അഥവാ ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ മോട്ടീവ് ചെയ്തത്, ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് ആരാണ്? ഈ ലോക്ക്ഡൗൺ കാലയളവിൽ 600 സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയതിന് പിന്നിൽ വന്നിരായ ഗുരു മഹദീൻ ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ ഉസ്താദാണ്. ഏതൊരു വിദ്യാർത്ഥിയെയും വളരെയധികം മികച്ച കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ള സ്വപ്നങ്ങൾ നൽകുന്ന ഒരു മോട്ടിവേറ്ററാണ് വന്നി ഗുരു. ഇപ്പോൾ നിങ്ങൾ 600 സർട്ടിഫിക്കറ്റുകളാണ് നേടിയത്, അത് ഏറ്റവും കൂടുതൽ അതിൽ ഏതിൻ്റെ സർട്ടിഫിക്കറ്റാണ്? അതുപോലെ തന്നെ ബാക്കി ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റാണ് നേടിയത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ. കാലിഫോർണിയ, ഹാർവാർഡ്, അതുപോലെ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, പിന്നെ മാർജിൻ റവല്യൂഷൻ യൂണിവേഴ്സിറ്റി, അതുപോലുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ പ്രധാനമായും നേടിയത്. പിന്നെ ഒരുപാട് സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ നേടിയത് മൈക്രോസോഫ്റ്റിൻ്റെതാണ്. ഇനി കുബൈബിനോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് കോഴ്സുകൾ ചെയ്തിട്ടുള്ളത്? ആസ് എ CMA സ്റ്റുഡൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അക്കൗണ്ടിങ്, പിന്നെ മാനേജ്മെൻറ്റ്, എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചും ഡിസൈനിങ്ങിനെ കുറിച്ചുള്ള കോഴ്സുകളും. കുബൈബിൻ്റെ ജീവിതത്തിൽ മഴദിൻ എന്നൊരു സ്ഥാപനം എത്രത്തോളം ഈ ഒരു നേട്ടത്തിനും അതുപോലെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? മഹദീൻ്റെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, മഹദീൻ മേക്സ് ടുമോറോ എന്നാണ്. മഹദീൻ്റെ ടുമോറോ ആക്ച്വലി അത് എൻ്റെ ജീവിതത്തോടെ എനിക്ക് നോക്കുമ്പോൾ, ബാക്കിൽ മുമ്പ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം അർത്ഥപൂർണമായിട്ടുണ്ട്. ഇപ്പോൾ മഹദീൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മളൊക്കെ വന്ന വഴി നമ്മളൊന്നുകൂടി ഓർക്കണമല്ലോ, അല്ലേ? എനിക്ക് ചോദിക്കാനുള്ളത് കുബൈബ് അക്ഷരങ്ങൾ എഴുതി തുടങ്ങിയത്, വായിച്ചു തുടങ്ങിയതും അതുപോലെ SSLC പ്ലസ് ടു ഇതൊക്കെ എവിടെയാണ് ചെയ്തത്? ഇത് പറയുമ്പോൾ ഒരുപക്ഷെ കുബൈബിൻ്റെ മുമ്പത്തെ നിങ്ങളെ മുമ്പത്തെ സ്ഥാപനങ്ങൾ പറയുമ്പോൾ ആ സ്ഥാപനത്തിൽ ഏതെങ്കിലും അധ്യാപകന്മാരോ ടീച്ചേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കും വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും. കാരണം അവർ പഠിപ്പിച്ച കുട്ടിയാണ് കുബൈബ് എന്നുള്ളത്. അപ്പോൾ കുബൈബിൻ്റെ അക്ഷരങ്ങൾ എഴുതി തുടങ്ങിയ വിദ്യാലയം ഇത് SSLC പ്ലസ് ടു ഒക്കെ എവിടെയാണ് ചെയ്തത് എന്നൊക്കെ ഉള്ള ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഷെയർ ചെയ്യും. ഞാൻ KG മുതൽ ഹൈസ്കൂൾ വരെ പഠിച്ചത് ഒരേ സ്കൂളിലാണ്, വൈരങ്ങോട് MET ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, കഴുത്തക്കര. അത് കഴിഞ്ഞു +1 +2 നുസ്രദ്ദേവ കോളേജിലായിരുന്നു, കൊമേഴ്സായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഇപ്പോൾ മഹദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു.
ആ സ്കൂളുകളൊക്കെ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കുബേബയുടെ വളർച്ചയിൽ? വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊന്നും അധികം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ചില സാങ്കേതിക കാരണങ്ങൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് SSLCയിലും മറ്റ് കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ MET സ്കൂളിലാണെങ്കിലും നുസ്രത്തിലെ ടീച്ചേഴ്സാണെങ്കിലും വല്ലാത്ത സന്തോഷം ഉണ്ടാവും എന്നറിയാം. കാരണം നിങ്ങൾ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി ഇന്ന് ഇങ്ങനത്തെ ഒരു നല്ലൊരു റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി ചോദിക്കാനുള്ള ചോദ്യം, കുബേബിന് എന്താവണമെന്നാണ് ആഗ്രഹം, അഥവാ എന്ത് നേടിയത് പ്രൊഫഷനാണ് കുബേബ് ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ? ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മാധ്യമദേവയിൽ പഠിക്കുന്നു, അതോടൊപ്പം BCOM ചെയ്യുന്നുണ്ട്. പിന്നെ ICMS ദ പ്രൊഫഷണൽ ക്യാമ്പസ് കോട്ടക്കൽ, അവിടെ CMA പഠിക്കുന്നു. അല്ല, ഡെയിലി റെഗുലർ. BCOM ഡിസ്റ്റൻസ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്നത്. മാധ്യമിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. രാവിലെ ക്ലാസ്സിന് പോകും, വൈകുന്നേരം റിട്ടേൺ അടിക്കും. വൈകുന്നേരം റിട്ടേൺ അടിക്കും, പിന്നെ സബ്ക്ക് കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ആണ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം സിവിൽ സർവീസ് എക്സാം എഴുതണം എന്നുണ്ട്. കുബേബ് ഒരു ദിവസം എങ്ങനെയാണ് ചിലവഴിക്കുന്നത്, അഥവാ ഇപ്പോൾ ഇത്തരം കോഴ്സുകൾ മറ്റൊക്കെ ചെയ്യുന്നു, BCOM പഠിക്കുന്നു, അതോടൊപ്പം ദഴവാണ്. ദഴവ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും, നമുക്കറിയാം. ഒരുപാട് കിതാബുകളും ഹദീസുകളും അല്ലേ, ഒരുപാട് പഠിച്ചെടുക്കാനുണ്ടാവും. എന്നിട്ട് അതിനപ്പുറം നേടിയപ്പോഴാണ് ഇതൊക്കെ നമ്മളെല്ലാവരും ഞെട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി എങ്ങനെയാണ് സമയം കണ്ടെത്തി? ഒരു ദിവസം എല്ലാം കൂടി പറയണമെന്നില്ല, ജസ്റ്റ് ഒരു ദിവസം എങ്ങനെയാണ് ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞത്? 4:30 സമയം എണീക്കും, പിന്നെ പിന്നെ പ്രയർ സുബൈ കാര്യങ്ങൾ ദ്വായിലൂടെ തുടങ്ങി മെഡിറ്റേഷൻ വഴി പിന്നെ മറ്റ് കോഴ്സ് കാര്യങ്ങൾ, അല്ല മീൻസ് CMA ക്ലാസ്, ദേവൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഏകദേശം ഒരു 12-1 മണിയാകുമ്പോഴത്തേനും ഞാൻ ഫ്രീ ആവും. പിന്നെ ബാക്കി കിട്ടുന്ന സമയം മുഴുവനും ഇതിനു വേണ്ടി ചിലവഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രാഥമിക കാര്യങ്ങൾ മീൻസ് പകൽ ഉറങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഫുഡ് കഴിക്കുക, പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ ഇതിനു വേണ്ടി ചെലവഴിക്കുക. അവസാനമായിട്ട് കുബേബിനോട് ചോദിക്കാനുള്ളത്, ഈ ലോകത്ത് കുബേബിന് ഏറ്റവും കൂടുതൽ ഏതൊരാളുടെ ജീവിതത്തിലുണ്ടാവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവം, അത് നേടിയെടുക്കണമെന്ന്, അല്ലെങ്കിൽ കാണുന്ന സ്വപ്നമാവും പക്ഷെ അത് നേടിയെടുക്കണം എന്നല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാവും, അതെന്താണ് എന്നുള്ളത്? അത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച മോട്ടിവേറ്റർ വന്നൊരു ഖലീൽ തങ്ങളിപ്പോയിരുന്നു. ഉസ്താദ് ഞങ്ങൾ വിദ്യാർത്ഥികളോട് പറയുന്നൊരു കാര്യമുണ്ട്, ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ കാണുന്നതിലുപരി നോബൽ പ്രൈസ് പോലുള്ള കാര്യങ്ങൾ സ്വപ്നം കാണണം. അത്തരത്തിലുള്ളൊരു സ്വപ്നമാണ് എൻ്റെ മനസ്സിലുള്ളത്. സോഷ്യൽ മീഡിയ എങ്ങനെയാണ് തൻ്റെ വ്യക്തിത്വ വികാസത്തിനും തൻ്റെ കുടുംബ ഭദ്രതക്കും സമൂഹ പുരോഗതിക്കും രാജ്യസ്നേഹത്തിനും സാമൂഹ്യ സേവനത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്ന് ആലോചിച്ച് അങ്ങനെ ഒരു വലിയൊരു വിഭാഗം ആളുകൾ ശ്രമിച്ചാൽ നമുക്കത് നാട്ടിന് വലിയ നേട്ടമായിരിക്കും, കുടുംബത്തിന് വലിയ അഭിമാനമായിരിക്കും, എല്ലാ അർത്ഥത്തിലും അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. കുബേബിന്റെ നിമിഷത്തില് കുബേബ് മുമ്പത്തേക്കാളേറെ കുറെ കോൺഫിഡൻസ് ഇതുകൊണ്ട് കിട്ടുകയാണ്. എനിക്കൊന്നും നേടിയെടുക്കാൻ കഴിയാത്തൊന്നില്ല, ഇനി എനിക്ക് സിവിൽ സർവീസ് വരെ എത്താൻ കഴിയുമെന്ന ഒരു കോൺഫിഡൻസ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ സന്തോഷങ്ങൾ. അപ്പോൾ നമ്മൾ കുബേബിനെ പരിചയപ്പെട്ടു, എന്തായാലും എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും ഈ വീഡിയോ, എല്ലാവർക്കും ഇൻസ്പിറേഷനും മോട്ടിവേഷനും ആയിട്ടുണ്ടാവും ഈ വീഡിയോ. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കല്ലേ. സോ നമുക്കിനി ഇതിലേറെ നല്ല കണ്ടൻറ്റുകളും ഇതുപോലത്തെ നല്ല അറിവുകളും കാഴ്ചകളും മറ്റുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാറ്റിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.